അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈക്ക ക്രിയേഷൻ. ഞാനിവിടെ ഒരു സെലഫിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അളവെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബാക്ക് ലെങ്ത്, അതായത് പുറകോശത്തെ ഇറക്കം, തലയുടെ മുകൾ ഭാഗം മുതൽ നിങ്ങൾക്ക് എത്രയാണ് ഇറക്ക് വേണ്ടത് അതുവരെ എടുത്താൽ മതി. ഞാനിവിടെ 60 എഴുതുന്നത്. ഇനി ഹെഡ് ബ്രത്ത്, തലയും താടിയോട് ചേർന്നുള്ള ചുറ്റളവ്, എനിക്കിവിടെ 23 കിട്ടിയത്. ഇനി ഫ്രണ്ട് ലെങ്ത്, മുൻവശത്തെ ഇറക്കം, കഴുത്ത് മുതൽ നിങ്ങൾക്ക് എത്രയാണ് ഇറക്ക് വേണ്ടത് അത്രയും എടുത്താൽ മതി. ഞാനിവിടെ 36 എഴുതുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റിലേക്ക് കടക്കാം. അതിന് മുമ്പ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹെഡ് ബ്രത്ത്, തലയും താടിയോട് ചേർന്നുള്ള ചുറ്റളവ്, എനിക്കിവിടെ 23 കിട്ടിയത്. അപ്പോൾ 23 രണ്ടിലൊരു ഭാഗം, അതായത് 23/2, ആൻസർ 11.5 മൈനസ് 1.5. ഈ 1.5 മൈനസ് ചെയ്യാൻ കാരണം ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് പെട്ടെന്ന് തുണി വലിഞ്ഞു പോകും, അതുകൊണ്ടാണ് മൈനസ് 1.5 ചെയ്യുന്നത്. ആൻസർ 10. ഇനി ബാക്ക് ലെങ്ത്, പുറകിലത്തെ ഇറക്കം, അത് 60 സെയിം, അത് തന്നെ എടുത്തെഴുതിയാൽ മതി. അതിൻ്റെ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്രണ്ട് ലെങ്ത്, മുൻവശത്തെ ഇറക്കം, അത് 36 എനിക്കിവിടെ കിട്ടിയത്. അതിൻ്റെ കൂടെയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇനി ഗ്രാഫിലേക്ക് കടക്കാം. ഇനി ഹെഡ് ബ്രത്ത്, നമുക്കിവിടെ ഹെഡ് ബ്രത്ത് എത്രയാണ് കിട്ടിയത്? 10. അത് തുണിയുടെ മേൽ ഭാഗത്തുനിന്ന്, ഏത് ഭാഗത്തു നിന്നാണോ 10 കിട്ടുന്നത് അവിടെ വേണം അടയാളപ്പെടുത്താൻ. ഇനി ബാക്ക് ലെങ്ത്, ഇടത് വശത്തു നിന്ന് താഴത്തേക്ക് വേണം ബാക്ക് ലെങ്ത് അടയാളപ്പെടുത്താൻ. ഇനി ഫ്രണ്ട് ലെങ്ത്, വലത് വശത്തു നിന്ന് താഴത്തേക്ക് വേണം ഫ്രണ്ട് ലെങ്ത് അടയാളപ്പെടുത്താൻ, 36. ഈ ബാക്ക് ലെങ്ത്തിൽ നിന്നും ഫ്രണ്ട് ലെങ്ത്തിലേക്ക് ഒരു കർവ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി എ സി ലെങ്ത്, അതായത് 60. എ ബി ഹെഡ് ബ്രത്ത്, അത് 10. ബി ഡി 36, അതായത് ഫ്രണ്ട് ലെങ്ത്. ഇനി നമുക്ക് തുണി വെട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. 60 വീതിയുള്ള തുണിയാണ് സെലഫിക്ക് ഉപയോഗിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് സാധാരണ തുണി ഉപയോഗിച്ചാലും മതി. അപ്പം ഞാനിവിടെ 1.40 തുണിയാണ് എടുക്കുന്നത്, അതായത് 1.5 കുറച്ച് കുറയും. അപ്പോൾ രണ്ട് കൈയുടെ അറ്റവും തമ്മിൽ ഒരു കോൺ പോലെ തുണി മടക്കിയിടാം. അപ്പോൾ ഇതുപോലെ മടക്കിയിടണം. എന്നിട്ട് ഹെഡ് ബ്രത്ത് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നമുക്ക് അടയാളപ്പെടുത്താം. ഹെഡ് ബ്രത്ത് ഇവിടെ 10 കിട്ടിയത്, അപ്പോൾ അത് അടയാളപ്പെടുത്താം. ഇനി ലെങ്ത്, ബാക്ക് ലെങ്ത്, ഹെഡ് ബ്രത്ത് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്നും ഇടത് വശത്ത് നിന്നും താഴത്തേക്ക് 60 അടയാളപ്പെടുത്താം. ഇത് വലിയ സെലഫി ആയതുകൊണ്ടാണ് 60 അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഏതളവാണോ കിട്ടുന്നത് അത് അടയാളപ്പെടുത്തിയാൽ മതി. ഇനി ഫ്രണ്ട് ലെങ്ത്, ഫ്രണ്ട് ലെങ്ത് എനിക്കിവിടെ 36 കിട്ടിയത്, അപ്പോൾ അതും അടയാളപ്പെടുത്തി. ഇനി താഴത്തെ ബാക്ക് ലെങ്ത്തിൽ നിന്നും ഫ്രണ്ട് ലെങ്ത്തിലേക്ക് ഒരു കർവ് നമുക്ക് വരച്ചു കൊടുക്കാം. കർവ് എന്ന് പറയാൻ പറ്റില്ല, സ്ട്രെയിറ്റ് ആയിരിക്കും, ആകെ ബാക്ക് ലെങ്ത്തിൽ മാത്രം ചെറിയൊരു റൗണ്ട് വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് അടയാളപ്പെടുത്താം. അത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാം. സെലഫിയുടെ മുകൾ ഭാഗത്തെ തൊപ്പി എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം. ഹെഡ് ബ്രത്ത് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള കോൺ പോലത്തെ തുണിയാണ് ഇത്. അതിൽ നിന്ന് തന്നെ ഈ സെലഫിയുടെ തൊപ്പിയും കിട്ടും. അതിനെ നിവർത്തി വെച്ച്, ഇത് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകുള്ളൂ കേട്ടോ. അതിനെ നിവർത്തി വെച്ചതിന് ശേഷം മുകളിലത്തെ കോൺ താഴത്തേക്ക് മടക്കുക, പിന്നെ അതിനെ ഒന്നും കൂടി രണ്ടാക്കി മടക്കുക. ഏറ്റക്കുറച്ചിൽ വേണം മടക്കിയെടുക്കാൻ, കാരണം തൊപ്പി ആ സൈഡിൽ നിന്ന് തന്നെ കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഈ തൊപ്പിയുടെ ബ്രെത്ത് 7 ലെങ്ത്ത് 4. അപ്പോൾ കുട്ടികൾക്ക് തൊപ്പിയുടെ ബ്രെത്ത് 5 ലെങ്ത്ത് 4. അപ്പോൾ ഈ 4 നിന്നും 7 ഒരു കർവ് നമുക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ വെട്ടിയെടുക്കാം.
നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ വെട്ടിയെടുത്ത കർവിൽ നമുക്ക് അര ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്താം. ആദ്യം ആ കർവ് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ തൊപ്പി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം. ഹെഡ് ബ്രത്തിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തണം. അത് രണ്ടും അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അതിൻ്റെ സെൻറ്റർ വെച്ച് വേണം തയ്ച്ചെടുക്കാനായിട്ട്. തൊപ്പിയുടെ രണ്ട് വശവും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. അര ഇഞ്ചിൽ വേണം തയ്ക്കാനായിട്ട്. എനിക്കിവിടെ ഇൻ്റർലോക്കിൻ്റെ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈറ്റർ ഉപയോഗിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഈ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം സെലഫിയുടെ തൊപ്പിയുടെ ഭാഗം ഇതേപോലെ മറിക്കണം, കണ്ടോ. എന്നിട്ട് അറ്റം മുതൽ വേണം തയ്ച്ച് തുടങ്ങാനായിട്ട്. അര ഇഞ്ച് മടക്കി അതിൻ്റെ തലഭാഗം മുതൽ വേണം തയ്ച്ചു തുടങ്ങാൻ. ഫുഡ് പ്രസറിൻ്റെ, അതായത് വൺ സൈഡ് ഫുഡ് പ്രസറിൻ്റെ അളവിൽ വേണം അടിക്കാനായിട്ട്. ഒരു വശം ഫുൾ അടിച്ച് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് ഒന്നും കൂടി പതിച്ചടിക്കണം. എന്നാലേ തൊപ്പിയുടെ ഭാഗം നല്ല ഫിനിഷിങ്ങിലായി ഇരിക്കത്തുള്ളൂ. അപ്പോൾ തൊപ്പി അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് സൈഡ് തമ്മിൽ ജോയിൻ ചെയ്യാം. നല്ലതിനോട് നല്ല വശം വെച്ച് വേണം ജോയിൻ ചെയ്യാനായിട്ട്. അര ഇഞ്ചിൽ വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി താഴ്ഭാഗം മടക്കി അടിക്കാം. ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ക്കുക, പിന്നെ ഒന്നും കൂടി മടക്കുക. അങ്ങനെ വേണം ഫുള്ള് തയ്ക്കാൻ. എനിക്ക് ഫുഡ് പ്രഷർ ഉള്ളതുകൊണ്ട് ഞാൻ അതിലാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മടക്കിയടിച്ച ഭാഗത്ത് ഞാനൊരു ലെയ്സ് വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സെലഫി റെഡി. കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ സെലഫിയുടെ മെഷർമെൻറ്റ് കാണിച്ചു തന്നത്. ഇപ്പോൾ ഒരു ഫർദ മോഡൽ ഫർദ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് ഞാൻ അതിൻ്റെ മെഷർ കാണിച്ചു തരുന്നതാണ്. തയ്യൽ സംബന്ധമായ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിലേക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം. കഴിഞ്ഞ വീഡിയോസിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. അതൊരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു, അത് ഞാനിവിടെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഹാൻഡ് ബ്രത്ത് എനിക്കിവിടെ 7.5 എഴുതേണ്ടിയിരുന്നത്, ഞാനിവിടെ അറിയാതെ 11 എഴുതിപ്പോയി. ബോട്ടം ബ്രത്തും അതേപോലെ തന്നെ 11 എഴുതിപ്പോയി. ക്ഷമിക്കണം. അപ്പോൾ 7.5 എഴുതേണ്ട സ്ഥാനത്ത് ഞാൻ 11 എഴുതിയത്. നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഇല്ല, കാരണം
നിങ്ങൾക്ക് ഏത് മെഷർമെൻറ്റാണോ കിട്ടുന്നത് ആ മെഷർമെൻറ്റിൽ എഴുതിയാൽ തെറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു.